Dear friends, welcome to the channel. Now, in this video, we will talk about the thumbnail. 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 We will talk Shari Maitla, Sungal Adura, Manasi Maitla, Sungal Adura, Sampathi Prashangal, Kudumba Prashangal, Anganangan and the River the Prashangal Namada Munilundaga. Pinyan and a hospital one known to Rigina, Allegale. When Yan Pandumule, Chilla carrying like a paranavare, Samadani Pigarunda. Other work, Ipurin are the Chilla, Rogal, Manasi Maita Prashangal, Nared and Allegal. Yan Palapur or Paria under meditation, Jaya, Adola, Ravala, Exercise, a Korsher and Arakan Bova. Idokanamuk, Aroyer Maitla, Jutri, Tirichuara and Lauru, Winmation Theory on the Garingal Yan, Paranud current. Other nature, you advise on Yan, Ningrod, Parana. Manasi Maita, Namukanagil, Prashangal Undangil, Namukanagil, Manasi, Prashangal Undangil, Namukha, Shari Maita, Namalil, Dagan, the Martangal Chalapo, Ninji to Valla to Goda, Alagil Ninji and the Guru Kanam, Vachirik in the world and Lavasta Veriga. അല്ലെങ്കിൽ നമുക്ക് പണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ വളരെയധികം സന്തോഷിച്ചിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യാൻ പറ്റാതെ ഒരു ഒറ്റപ്പെടലിൽ തോന്നുന്ന അവസ്ഥകൾ വരിക ഇതൊക്കെ ഒരു മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ആളുകളിൽ വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ് അതുപോലെ തന്നെ മടി തോന്നുക മറ്റുള്ള ആളുകളോട് സംസാരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് തോന്നുക വീട് പണി ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ജോലിയിൽ ഏർപ്പെടാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെ പല പല പ്രശ്നങ്ങളായിട്ട് വരാറുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ സുഖങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കാൻ വേണ്ടി വന്നതാണ് നമ്മൾ ഇവിടെ ഒരു നമ്മളൊരു ആത്മാവായിട്ടാണ് സങ്കൽപ്പിക്കുക അപ്പോൾ ആത്മാവ് നമ്മളിവിടെ വന്നിട്ടുണ്ട് നമുക്ക് ഇവിടെ കുറേ കാലം ജീവിക്കാനുണ്ട് അപ്പോൾ അതിനിടയിലുള്ള ദുഃഖങ്ങളും സുഖങ്ങളും ഒക്കെ നമ്മൾ അംഗീകരിക്കുക ഇപ്പോൾ നമുക്കൊരു പ്രശ്നമുണ്ട് ഒരു ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കൊരു ഒരു നെഞ്ചിൽ എന്തോ ഒരു കനം വെച്ചിരിക്കുന്ന പോലെ ഇപ്പൊ മാനസിക പ്രശ്നങ്ങളുള്ള ആളുകളിൽ പ്രധാനമായിട്ടും കാണുന്ന ഒരു ഒരു സംഗതിയാണ് നെഞ്ചിൽ ഒരു കനം വെച്ചിരിക്കുന്ന പോലെ തോന്നുക ആ സമയത്ത് നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്യുക ഓക്കെ എനിക്ക് ഇങ്ങനെ ഒരു നെഞ്ചിൽ ഒരു കനം വെച്ചിരിക്കുന്ന പോലെ ഒരു ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് അത് ഇത് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരു കുറച്ച് നാളത്തേക്ക് ഇത് വരുന്ന ഒരു നെഗറ്റീവ് എനർജിയാണ് ഇതെല്ലാം ഇപ്പം നമുക്കുണ്ടാകുന്ന മാനസിക ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് മാനസികവും ശാരീരികവുമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചാണ് അപ്പോൾ എല്ലാം ഒരു എനർജിയാണ് അപ്പോൾ എനർജി ഇപ്പോൾ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഉറങ്ങാൻ കിടക്കുകയാണ് അപ്പോൾ ഉറക്കം വരുന്നില്ലല്ലോ എന്ന് ചിന്തിച്ച് നമ്മൾ കിടക്കുകയാണ് അതുപോലെ നമ്മൾ നെഞ്ചിൽ ഒരു കനം ഉണ്ടെങ്കിൽ ആ കനത്തെ പറ്റി നമ്മൾ കൂടുതൽ ചിന്തിച്ച് അതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയാൽ അത് കൂടിക്കൂടി വരികയുള്ളൂ അപ്പോൾ എനർജി എന്ന് പറയുന്നത് ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് കൺവെർട്ട് ചെയ്യാം ഇപ്പോൾ ഈ ഒരു നെഗറ്റീവ് എനർജി ആയിട്ട് നമ്മൾ സങ്കല്പിച്ച ഈ ഒരു കനം വെച്ചിരിക്കുന്നത് നമുക്കൊരു ഒരു മറ്റൊരു എനർജി ആയിട്ട് മാറ്റുക അപ്പോൾ അത് ഓക്കെ ഞാൻ അംഗീകരിച്ചു എന്നിട്ട് നിങ്ങൾ മനസ്സിൽ പറയുക ഐ ലവ് മൈസെൽഫ് അല്ലെങ്കിൽ നമുക്ക് ഉറക്കെയും പറയാം ഞാൻ എന്നെ സ്നേഹിക്കുന്നു ഞാനിവിടെ ഭൂമിയിലേക്ക് വന്ന ഒരു ആത്മാവാണ് ഇവിടെ ഞാൻ സുഖങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കാൻ ഉള്ള ഒരു പ്രാപ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാനിവിടെ ഭൂമിയിലേക്ക് വന്നിരിക്കുകയാണ് അപ്പൊ ഞാൻ അത് അങ്ങനെ മനസ്സിലാക്കുക അത് അംഗീകരിക്കുക എന്നിട്ട് മനസ്സിൽ പറയാ ഐ ലവ് മൈസെൽഫ് എൻ്റെ ആത്മാവിനുണ്ടാകുന്ന ചെറിയ വിഷമങ്ങളും സന്തോഷങ്ങളെയും ഞാൻ അംഗീകരിക്കുന്നു എൻ്റെ ആത്മാവിനുണ്ടാകുന്ന ചെറിയ വിഷമങ്ങളെയും സന്തോഷങ്ങളെയും സമ്മർദ്ദങ്ങളെയും ഞാൻ അംഗീകരിക്കുന്നു ഐ ലവ് മൈസെൽഫ് ഐ ലവ് മൈസെൽഫ് ഞാൻ എന്നെ സ്നേഹിക്കുന്നു ഞാൻ എന്നെ സ്നേഹിക്കുന്നു ഞാൻ എൻ്റെ ചുറ്റുപാടുകളെ സ്നേഹിക്കുന്നു എനിക്കുണ്ടാകുന്ന പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള മാറ്റങ്ങളെ ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു എനിക്കുണ്ടാകുന്ന ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള മാറ്റങ്ങളെ ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു എനിക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള മാറ്റങ്ങളെ ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു ഐ ലവ് മൈസെൽഫ് താങ്ക് യു യൂണിവേഴ്സ് ഐ ലവ് മൈസെൽഫ് താങ്ക് യു യൂണിവേഴ്സ് എനിക്കുണ്ടാകുന്ന പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള മാറ്റങ്ങളെ വൈബ്രേഷൻസ് ആണ് നമ്മളിൽ ഉണ്ടാകുന്ന ചിന്തകൾ അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ എല്ലാം വൈബ്രേഷൻസ് ആണ് അതുകൊണ്ടാണ് ഇപ്പം നമുക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു സംഗതി നമ്മുടെ മനസ്സിൽ വന്നൊരു സന്തോഷം തോന്നിക്കഴിഞ്ഞാൽ അത് അതും നിലനിൽക്കുന്നില്ല കുറച്ച് കഴിയുമ്പോൾ വീണ്ടും മനസ്സ് മറ്റുള്ള എന്തിലേക്കും പോയിട്ട് ആ ഒരു വൈബ്രേഷൻ മാറി വേറൊരു വൈബ്രേഷനിലേക്ക് വരും സോ നിങ്ങൾ ഇത്രയും മാത്രം പറയുക നമുക്ക് ആ ഒരു നെഞ്ചിലെ കനം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു അസുഖം ശാരീരികമായിട്ടുള്ളൊരു അസുഖം ഉണ്ടെങ്കിൽ അല്ലെ സാമ്പത്തികമായിട്ടുള്ള ഒരു ഉത്കണ്ഠ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ
നിങ്ങൾക്ക് അതിനെ മാറ്റുക. അപ്പോൾ ആ സാമ്പത്തികമായിട്ടുള്ളൊരു ഉത്കണ്ഠ നിങ്ങളുടെ മനസ്സിൽ ഒരു നെഞ്ചിലൊരു കനം പോലെ വന്നിട്ടുണ്ട്, അതായത് കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, ഓക്കെ, അത് അംഗീകരിക്കുന്നു, ഞാനിവിടെ ഭൂമിയിൽ വന്നിരിക്കുകയാണ്, ഈ ആത്മാവ് ഞാനിവിടെ, എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്. ഐ ലവ് മൈസെൽഫ്, എന്നിലുണ്ടാകുന്ന പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള മാറ്റങ്ങളെ ഞാൻ അംഗീകരിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്, ഐ ലവ് മൈസെൽഫ്. അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ മനസ്സിൽ പറയുകയോ ഉറക്കെ പറയുകയോ ചെയ്യുക. എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഇത് ഏത് സമയത്തും ഇങ്ങനെ ഉച്ചരിച്ചുകൊണ്ടിരിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതല്ലാതെ നിങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് നിങ്ങൾക്ക് പറയാം. പോസിറ്റീവ് അഫർമേഷൻസിൻ്റെ പ്രാധാന്യമാണിത്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ആ ഒരു നെഗറ്റീവ് എനർജിയെ നമ്മൾ മെല്ലെ കൺവെർട്ട് ചെയ്ത് പോസിറ്റീവ് എനർജിയിലേക്ക് വരികയാണ്. അപ്പോൾ അതിനെ നമ്മൾ റെസിസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല, നമ്മൾ സ്വീകരിക്കുകയാണ്. ഓക്കെ, നെഗറ്റീവ് എനർജി വരട്ടെ, ഞാൻ റെഡിയാണ്, നെഗറ്റീവ് എനർജി നെഗറ്റീവ് ചിന്തകൾ വരട്ടെ, ഞാൻ സ്വീകരിക്കുന്നു, ഞാൻ അവരെ ഒന്നും റെസിസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ ഞാൻ പറയുകയാണ്, എനിക്കുണ്ടാകുന്ന ഇത്തരത്തിലുള്ള എല്ലാ മാറ്റങ്ങളെയും ഞാൻ അംഗീകരിക്കുന്നു, ഞാൻ ഭൂമിയിലേക്ക് വന്നൊരു ആത്മാവാണ്, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടാൻ എൻ്റെ മനസ്സും എൻ്റെ ശരീരവും തയ്യാറാണ്, ഞാൻ പ്രാപ്തനാണ്, ഐ ആം റെഡി ടു ഫേസ് ഓൾ ദ ഇഷ്യൂസ്, ഐ ആം റെഡി ടു ഫേസ് ഓൾ ദ ഇഷ്യൂസ്. ആ ഒരു രീതിയിലുള്ള താങ്ക് യു യൂണിവേഴ്സ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലുള്ള പ്രാർത്ഥനകളോ എന്തും നിങ്ങൾക്ക് പറയാം, പോസിറ്റീവായിട്ടിരിക്കുക അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറാൻ വേണ്ടി ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ, അതിനുവേണ്ടി നിങ്ങൾക്ക് കഴിയും. ഇപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്ത പല ആളുകൾക്കും ഇത് ഉപകാരമായിട്ടുണ്ട്. എനിക്കും എൻ്റെ ജീവിതത്തിലുണ്ടായ പല സന്ദർഭങ്ങളിലും ഇത്തരത്തിലുള്ള ചിന്തകൾ എനിക്ക് പോസിറ്റിവിറ്റി കൊണ്ടുവന്നു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് ഇത് ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഇത് ഷെയർ ചെയ്യുക, മെഡിറ്റേഷൻസ് ചെയ്യുക, മാക്സിമം മെഡിറ്റേഷൻസ് ചെയ്യുക. നമ്മുടെ ചാനലിൽ തന്നെ കുറേ മെഡിറ്റേഷൻസ് ഉണ്ട്. എക്സസൈസ് ചെയ്യുക, ഇനി അതിന് കഴിയാൻ വയ്യാത്തവരാണെങ്കിൽ നടക്കാനെങ്കിലും പോവുക, അല്ലെങ്കിൽ വീട്ടിലാണെങ്കിലും നിങ്ങൾക്കൊരു യൂട്യൂബിലൊക്കെ ധാരാളം വാക്കിംഗ് എക്സസൈസ് ഉണ്ട്, വീട്ടിൽ തന്നെ ചെയ്യാവുന്ന വാക്കിംഗ് എക്സസൈസ് ഉണ്ട്, നിന്നുകൊണ്ട് ചെയ്യാവുന്ന എക്സസൈസ് ഉണ്ട്, അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, പ്ലീസ് ഷെയർ ദിസ് വീഡിയോ കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. നന്ദി, സ്റ്റേ സേഫ്.